സ്വപ്നങ്ങളൊക്കെ നേടിക്കൊണ്ട് മുന്നേറുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളുടെയും ഹൃദയത്തിലാണ് റോബിൻ ചേക്കേറിയിരിക്കുന്നത്. ഇപ്പോൾ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാനുള്ള ഊർജം പകർന്നുകൊണ്ട് ഒപ്പം ആരതിപ്പൊടിയുമുണ്ട്. ഒരു അഭിമുഖത്തിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയ ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. പ്രണയം ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇരുവരുടെയും വിവാഹ നിശ്ചയം ഫെബ്രുവരിയിൽ ഉണ്ടാകും. റോബിനുമായി റിലേഷനിലായ ശേഷം അച്ഛന് സംഭവിച്ച രസകരമായ ഒരു സംഭവമാണ് ആരതി സംസാരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പ്രണയം പരസ്യമായ ശേഷം അച്ഛനെ ഫോൺ വിളിച്ച് പലരും കരഞ്ഞുവെന്നാണ് ആരതിപ്പൊടി പറയുന്നത്. തുടക്കത്തിൽ സംഭവം അച്ഛനും കത്തിയില്ലെന്നും താനാണ് അവർക്ക് സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തതെന്നും ആരതിപ്പൊടി പറയുന്നു. ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലാണ് ആരതി. അതുകൊണ്ട് തന്നെ എപ്പിസോഡുകളൊന്നും തന്നെ കാണാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം റോബിൻ ചേട്ടനാണ്. എൻ്റെ ഫ്രണ്ട്സ് പോലും ബിഗ് ബോസ് കാണുന്നവരല്ല. റോബിൻ ചേട്ടൻ ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഒരുപാട് ആളുകൾ കരയുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ റോബിൻ ചേട്ടനെ ഇഷ്ടപ്പെടാനും തുടങ്ങി. ഇതൊക്കെ നടക്കുന്നുവെന്നറിഞ്ഞപ്പോൾ എന്താ സംഭവമെന്നറിയാനാണ് ഞങ്ങൾ വീഡിയോസ് നോക്കിയത്. റോബിൻ ചേട്ടൻ കാരണമാണ് ഇത്തവണത്തെ സീസൺ എല്ലാവരും കണ്ടത്. അതാണ് റിയാലിറ്റി. എൻ്റെ വീട്ടിൽ ആരും ബിഗ് ബോസ് കണ്ടിരുന്നില്ല. ഞാനും ചേട്ടനും റിലേഷനിലായ ശേഷം എൻ്റെ അച്ഛന് ഒരുപാട് ഫോൺ കോളുകൾ വന്നിരുന്നു. എല്ലാവരും വിളിച്ച് കരയുകയായിരുന്നു. അച്ഛന് എന്താ സംഭവമെന്ന് മനസ്സിലായില്ല. ഞാനാണ് പിന്നെ അച്ഛന് കാര്യങ്ങൾ വീഡിയോയൊക്കെ കാണിച്ച് മനസ്സിലാക്കി കൊടുത്തത്. ടോമേട്ടനാണ് ഇൻ്റർവ്യൂവിന് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ഫോട്ടോ എടുക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് ഈ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയതിനെക്കുറിച്ചാണ് ആരതിപ്പൊടി പറഞ്ഞത്. പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ ആരതിയും തന്നോട് സമയം ചോദിച്ചിരുന്നുവെന്ന് റോബിൻ പറഞ്ഞു. ആരതിയും എന്നോട് സമയം ചോദിച്ചിരുന്നു. പക്ഷേ അത് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയാനല്ല, വിവാഹത്തിന് മുമ്പ് കുറച്ച് സമയം വേണമെന്നാണ്. ആരതിക്ക് സെറ്റിൽഡ് ആകണമെന്ന് നിർബന്ധമായിരുന്നു. ആ ആവശ്യം ന്യായമാണെന്ന് എനിക്കും തോന്നിയിരുന്നു, റോബിൻ പറഞ്ഞു. ഇഷ്ടമാണോ അല്ലേ എന്ന് പറയാൻ വേണ്ടി മാത്രം ദിൽഷ ഒരുപാട് സമയം ചോദിച്ചിരുന്നുവെന്നും അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് നിരാശപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ദിൽഷയോടുള്ള പ്രണയം ഉപേക്ഷിച്ചതെന്നും മുമ്പൊരിക്കൽ റോബിൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ വെച്ച് അത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു റോബിനും ദിൽഷയും. ഇരുവരും പുറത്തിറങ്ങിക്കഴിയുമ്പോൾ വിവാഹിതരാകുമെന്നാണ് എല്ലാ പ്രേക്ഷകരും വിചാരിച്ചത്. പക്ഷേ നടന്നത് മറ്റൊന്നാണ്. ഇരുവരും ഇപ്പോൾ സൗഹൃദം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്.